തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മണ്ഡലം MLA അനിൽ അക്കരയാണ് ഇന്ന് 24 റിപ്പോർട്ടറായി എത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും ജയിച്ചു കയറിയ ഏക കോൺഗ്രസ് നേതാവ് കൂടിയാണ് അനിൽ അക്കര. പുഴയ്ക്കൽ പാലത്തിന് സമീപം നിന്നാണ് MLA നമുക്കിപ്പം ഈ തത്സമയത്തിൽ ചേരുന്നത്. ഗുഡ് മോർണിംഗ്. റിപ്പോർട്ടറായി നിൽക്കുമ്പോൾ അനിൽ അക്കരെ കാണാൻ എനിക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മൈക്കൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ഇതൊരു അപൂർവമായ ഒരു അവസരമാണ്. ഈ അതായത് ഈ പുഴയ്ക്കൽ എന്ന് പറയുന്ന ഈ പാലം, ആ പാലത്തെക്കുറിച്ച് ആദ്യം പറയും. ഈ പുഴയ്ക്കൽ പാലം ആദ്യമായി റിപ്പോർട്ടറിൻ്റെ റിപ്പോർട്ടറിന് വേണ്ടി ഇന്ന് ഈ വാർത്ത പറയാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിയാണ്. കാരണം ഞാൻ 2000 കാലഘട്ടങ്ങളിൽ തൃശ്ശൂരിൽ പത്രപ്രവർത്തനായിരിക്കുന്ന സമയത്ത് ശ്രീ കെ കരുണാകരനെയും അതുപോലെ തന്നെ VS അച്യുതാനന്ദനെയും EK നായനാരെയും ഒക്കെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ പുഴയ്ക്കൽ പാലത്തിൽ നിന്ന് ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധിയായ അനിൽ അക്കരയുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, അത് 24 റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ഈ പുഴയ്ക്കൽ പാലത്തിൽ നിൽക്കുന്നത് നമുക്കറിയാം, ബ്രിട്ടീഷുകാർ പണിത പഴയ പാലമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് അന്ന് ഈ പ്രദേശത്ത് കൂടിയാണ് വാഹനങ്ങൾ പോയിരുന്നത്. അന്ന് പുഴയ്ക്കലിലെ ഈ പഴയ പാലമാണ് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഏതാണ്ട് 10-30 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു 10-18 വയസ്സ് പ്രായമുള്ള സമയത്ത് ഈ പാലം പൂർണ്ണമായി തകർന്നു വീണ ഒരു കാഴ്ചയുണ്ടായിരുന്നു. പിന്നീട് ഈ പാലത്തിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഈ പുഴയ്ക്കൽ പാലം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ആ പുഴയ്ക്കൽ പാലത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത്. ഇത് രസകരമായ കാര്യം, ഈ പാലത്തിനോടൊപ്പം തന്നെ നിർമ്മാണം ആരംഭിച്ച മറ്റ് പാലങ്ങളൊക്കെ അതേപോലെ നിൽക്കുകയാണ്. എനിക്ക് ഞാൻ ഈ കാണിക്കുന്ന എൻ്റെ നേരെ കാണുന്ന മറ്റൊരു പാലം കൂടിയുണ്ട്. ഇതേ സമയത്ത് ഇതിനേക്കാൾ മണിക്കൂറുകൾക്ക് മുൻപ് തറക്കല്ലിട്ട പാലമാണ്. ആ പാലം രണ്ട് കരയും തൊടാതെ ഇപ്പോഴും നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് പുഴയ്ക്കൽ പാലം, ബ്രിട്ടീഷുകാരൻ പണിത പാലം, അത് വീണ പാലം, പിന്നീട് G സുധാകരൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനപ്രതിനിധികളായ ആളുകളുടെയൊക്കെ സഹായത്തോടുകൂടി സാന്നിധ്യത്തോടുകൂടി ജില്ലയിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആദ്യമായി പുതുക്കി പണിത പാലം എന്ന സവിശേഷത ഈ പാലത്തിനുണ്ട് എന്നുള്ള പ്രത്യേകത കൂടി 24 പ്രേക്ഷകരോട് ആദ്യമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഈ അനിൽ അക്കര, ഈ ഞാൻ ചോദിക്കുന്നത് 24 റിപ്പോർട്ടറോടാണ്, MLAയോടല്ല. കോവിഡുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം വരെ കണ്ടെയ്ൻമെന്റ് സോണിൽപ്പെട്ട പ്രദേശമായിരുന്നല്ലോ താങ്കളുടെ മണ്ഡലം ഉൾപ്പെടെ. ഇപ്പോഴവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അവിടെ മുന്നേറുന്നത്? നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് ആദ്യമായി കോവിഡ് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യുന്നത് 30 തൃശ്ശൂർ ജില്ലയിലാണ്. ആ റിപ്പോർട്ട് ചെയ്ത അന്ന് തന്നെ 30 വൈകുന്നേരത്തോടുകൂടി ആ പേഷ്യൻറ്റിനെ കൊണ്ടുപോയത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ്. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് നിൽക്കുന്നത് ഈ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ അവണൂർ പഞ്ചായത്തിലാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആദ്യമായി കോവിഡ് റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ല എന്ന രീതിയിൽ, കോവിഡ് പേഷ്യൻ്റ് ഈ ജില്ലയിൽ നമ്മുടെ രാജ്യത്ത് ആദ്യമായി പ്രവേശിക്കപ്പെട്ട ഒരു ജില്ല എന്ന രീതിയിൽ തൃശ്ശൂർ ജില്ല അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ജില്ലയിൽ സമ്പർക്കത്തിലൂടെ രോഗികളായ ഒരു ജില്ല എന്ന പ്രത്യേകത ഈ ജില്ലയ്ക്കുണ്ട്. മറ്റ് ജില്ലകളിലൊക്കെ പല പ്രദേശത്തും ആളുകൾ സമ്പർക്കത്തിലായപ്പോൾ ആദ്യമായി വളരെ വൈകിട്ടാണ്, ഒരുപാട് വൈകിയാണ് സമ്പർക്കത്തിലെ ആളുകളായത്. പക്ഷേ ആ സമ്പർക്കത്തിലായപ്പോൾ ഉണ്ടായൊരു പ്രശ്നമെന്ന് പറയുന്നത് വടക്കാഞ്ചേരി മണ്ഡലത്തിലെ അടാട്ട് പഞ്ചായത്തിലും തോളൂർ പഞ്ചായത്തിലും അവണൂർ പഞ്ചായത്തിലും ഈ 3 പഞ്ചായത്തിലും സമ്പർക്കത്തിലൂടെ ആളുകൾക്ക് വന്നത് ആരോഗ്യ പ്രവർത്തകർക്കാണ്. തീർച്ചയായും അതൊരു അപരാധമായി കാണേണ്ടതില്ല. ഈ ജില്ലയിൽ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ കൂടുതൽ NRI ക്കാരും ഒക്കെ നിരീക്ഷണത്തിലിരിക്കുന്ന ഒരു കില കൂടി ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ അങ്ങനൊരു പ്രത്യേകത ഇവിടെ ഉണ്ടായി. തീർച്ചയായും ആ പോസിറ്റീവായ ആരോഗ്യ പ്രവർത്തകരോടൊക്കെ വലിയ രീതിയിലുള്ള സമീപനമാണ് അടാട്ട് പഞ്ചായത്തിലെ ഭരണസമിതിയും ജനങ്ങളും തോളൂർ പഞ്ചായത്തിലെ ഭരണസമിതിയും ജനങ്ങളും അവണൂർ പഞ്ചായത്തിലെ ഭരണസമിതിയും ജനങ്ങളുമൊക്കെ ഏറ്റെടുത്ത് അവർ രോഗിയെയല്ല, അവർ രോഗികളെ സംരക്ഷിക്കാൻ പോയ വലിയ ഉത്തരവാദിത്തം ഫാദർ ഡാമിയനെ പോലെ വലിയ സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ആളുകളാണ് എന്ന ചിന്താഗതി ഈ പ്രദേശത്ത് ഉണ്ട്. ആ ഉണ്ടാക്കിയെടുക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിക്കാൻ ഇവിടുത്തെ MLAക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൂടി ഇവിടെ പറയുകയാണ്. നമ്മുടെ റിപ്പോർട്ടർ മനസ്സിലാക്കുന്നത് പോലെ സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തിലാണ് അനിൽ അക്കര MLA നിയമസഭയിൽ എത്തിയത്. എന്നാൽ ആ ഒരു ചെറിയ ഭൂരിപക്ഷം കടന്നു പോകാൻ ഒരു കൊല്ലം കഴിയുമ്പോൾ ഈ MLA നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന് നേരിടുന്നുണ്ട് എല്ലാവരെയും പോലെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഭൂരിപക്ഷം കടന്നു പോകാൻ MLA എന്തൊക്കെയാണ് മണ്ഡലത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അന്വേഷണത്തിൽ?
നമുക്കറിയാം പോപ്പി കുടയുടെ പരസ്യം പോലെ ഏറ്റവും വലിയ ചെറിയ കുട എന്ന് പറയുന്നത് പോലെ ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ചെറിയ ഭൂരിപക്ഷം ജയിച്ച എം എൽ എയാണ് വടക്കാഞ്ചേരി എം എൽ എ. തീർച്ചയായും ആ എം എൽ എ അത് ആ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളുമായും അധികാരവുമായി ബന്ധപ്പെട്ടുള്ള അകലം കുറയ്ക്കുക എന്നതാണ് ആദ്യമായി ഈ എം എൽ എ ഇവിടെ ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ എം എൽ എമാരുടെ പ്രവൃത്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ എഴുതി വയ്ക്കുന്ന വലിയ പരസ്യ ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എം എൽ എയുടെ പേര് വെച്ചുകൊണ്ടുള്ള ആസ്തി വികസന ഫണ്ടാണെങ്കിലും എം എൽ എ ഫണ്ടാണെങ്കിലും ഒക്കെ രേഖപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഒരു പുതിയ സംസ്കാരം, ഇവിടെ എം എൽ എയുടെ പേര് വയ്ക്കാതെയാണ് പല വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത്. വലിയ വലിയ പദ്ധതികൾ, ഇപ്പോൾ ഈ പാലം അവസാനിക്കുന്ന മുതുവറ ജംഗ്ഷൻ 3.5 കോടി രൂപ എം എൽ എ ആസ്തി ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് ജംഗ്ഷൻ നവീകരിച്ചതാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ആധുനികമായ ജംഗ്ഷനാണ്. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു ശിലാഫലകം പോലും കാണാൻ കഴിയില്ല എന്നുള്ളത് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അകലം കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ അടാട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, കേരളത്തിൻ്റെ സ്വരാജ് ട്രോഫി ലഭിച്ച മാതൃകാ പഞ്ചായത്താണ് ഇന്ന് നരേന്ദ്രമോദിയുടെ സൈറ്റിൽ അടാട്ടിൻ്റെ ഭൂവസ്ത്രങ്ങൾ ലോകത്തിന് മാതൃകയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള വലിയ വാർത്തകൾ ഇന്ന് പത്രങ്ങളിൽ വന്ന ദിവസമാണ്. അടാട്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ടി ആർ ജയേന്ദ്രനാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം ഈ എം എൽ എയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിക്കും. ഇവിടെ ഈ പുഴയ്ക്കൽ പാലവും മുതുവറ ജംഗ്ഷനും ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഗതാഗത കുരുക്കും അപകടങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നേരിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. അദ്ദേഹം നമ്മോട് സംസാരിക്കും. കൊറോണ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിൽ, എം എൽ എയുടെ നിർദ്ദേശപ്രകാരം അടാട്ട് ഗ്രാമപഞ്ചായത്ത് മറ്റ് പഞ്ചായത്തു നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് വിപുലമായ മുന്നൊരുക്കമാണ് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. എം എൽ എയുടെ നേതൃത്വത്തിൽ എം എൽ എ പറഞ്ഞത് പ്രകാരം തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി അതിഥി തൊഴിലാളികൾക്ക് ഏകദേശം അതല്ല ഇവിടെ ഈ പുഴയ്ക്കൽ പാലവുമായി ബന്ധപ്പെട്ട് മുതുവറ ജംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഗതാഗത വിഷയങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പുഴയ്ക്കൽ പാലം ദീർഘകാലം ഈ പുഴയ്ക്കൽ രണ്ടാം പാലം വീണുകിടന്ന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഗതാഗത കുരുക്കും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടതകളും അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ എം എൽ എ മുൻകൈയെടുത്ത് ഈ പാലം ദ്രുതഗതിയിൽ പണിതതിന് ശേഷം ഒരുപാട് മെച്ചപ്പെട്ട സേവനങ്ങളാണ് ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതുപോലെ തന്നെ മുതുവറ ജംഗ്ഷൻ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആ കാലഘട്ടത്തിൽ എം എൽ എ ആ പരിപാടി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് 3.5 കോടി. ഇവിടെ ഇതിനേക്കാൾ ഒരു ഗുരുതരമായ അവസ്ഥ ഞാൻ നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മെഡിക്കൽ കോളേജ് കൊറോണ ആശുപത്രി മണ്ഡലത്തിലാണല്ലോ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്. അപ്പോൾ മെഡിക്കൽ കോളേജിന്റെ വികസന കാര്യങ്ങൾ കൂടി പറയൂ. മാത്രമല്ല ഈ ഒരുപാട് കോവിഡ് രോഗികൾക്ക് അഭയ കേന്ദ്രം കൂടിയാണല്ലോ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് കോവിഡ് രോഗത്തിൻ്റെത് മാത്രമല്ല മലപ്പുറം ജില്ലയിലെയും പാലക്കാട് ജില്ലയിലെയും ക്യാൻസർ രോഗികളെ ശുശ്രൂഷിക്കുന്ന പ്രദേശമാണ്. അവിടെ ആ ആശുപത്രി ഉണ്ടായിരുന്ന സമയത്ത് മാത്രമാണ് അവിടെ പിന്നെ റേഡിയേഷന് വേണ്ടിയുള്ള ഒരു മെഷീൻ സ്ഥാപിച്ചത്. തുടർന്നങ്ങോട്ട് വലിയ പ്രശ്നങ്ങൾ പിന്നെ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പുതിയ സംവിധാനങ്ങൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ വരികയാണ്. പുതിയ കോബാൾട്ട് മെഷീൻ, പിന്നെ വലിയ പിന്നെ പുതിയ ആധുനിക സംവിധാനത്തിലുള്ള ലീനിയൽ ആക്സിലേറ്റർ തുടങ്ങിയ 20 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ടും നടക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ജീവനക്കാർ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ നിലനിന്നപ്പോഴാണ് ശ്രീ അല്ലക്കർ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ അവിടെ നടന്നത്. അവിടെ നിന്നുള്ള പൊതുപ്രവർത്തനായ ശ്രീ സുരേഷ് അവണൂർ പഞ്ചായത്തിലെ പിന്നെ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. മെഡിക്കൽ കോളേജിലെ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന ആളാണ്. ഇപ്പോൾ 200 ദിവസമായി മെഡിക്കൽ കോളേജിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന നേരത്തെ കൊടുക്കുന്ന ശ്രീ സുരേഷ് അവണൂറിനോട് നമുക്ക് അവിടുത്തെ വിഷയങ്ങൾ ചോദിച്ചറിയാം. അവിടെ ആദ്യമായിട്ട് ലോക്ക്ഡൗൺ വന്നപ്പോൾ അവിടെയുള്ള ആശുപത്രി ജീവനക്കാർക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ അവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ഭക്ഷണം എത്തിക്കാമെന്ന് എം എൽ എ പറയുകയും അത് കണ്ടെത്തി എന്നും എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടെ ആശുപത്രി പ്രവർത്തകർക്ക്, കൂടാതെ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി. ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഓണം വരാൻ പോവുകയാണ്. പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വലിയ വിലക്കയറ്റം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വലിയ പദ്ധതി വടക്കാഞ്ചേരി ആവിഷ്കരിച്ചതിൻ്റെ ഓണം സമൃദ്ധി കോവിഡ് ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ 300 ഏക്കറിൽ പച്ചക്കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. പച്ചക്കറി കൃഷിയിൽ ഏതാണ്ട് 100 ഏക്കറോളം പയർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ പ്രക്രിയയാണ് ചെയ്യുന്നത്. ഈ പഞ്ചായത്ത് അടാട്ട് പഞ്ചായത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും മാതൃകയായ ഒരു പ്രദേശമാണ്. അവിടെ പച്ചക്കറി കൃഷിക്ക് നേതൃത്വം കൊടുക്കുന്നത് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജരായി വിരമിച്ച ജോണി എന്ന് പറയുന്ന ഒരു കർഷകനാണ് ഈ പഞ്ചായത്തിൽ. ഇപ്പോൾ ഈ പഞ്ചായത്തിൽ മാത്രം ഏതാണ്ട് 30 ഏക്കറിൽ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ശ്രീ ജോണി അടാട്ട് നിങ്ങളോട് സൂചിപ്പിക്കുന്നതാണ്. ഈ നമ്മുടെ വടക്കാഞ്ചേരിയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഓണത്തിന് എല്ലാ വീടുകളിലും
പച്ചക്കറി കിറ്റുകൾ കൊടുക്കണം എന്നുള്ള ആശയം മുൻനിർത്തിക്കൊണ്ട് അടാട്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാർഡിലും ഏക്കറുകൾ കണക്കിന് പയർ കൃഷി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വെണ്ട, വഴുതന ഇതൊക്കെ കൂടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഓണത്തിന് വിളവെടുത്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് പഞ്ചായത്ത് ഈ മണ്ഡലം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഈ മണ്ഡലത്തിൽ 40,000 വീടാണുള്ളത്. ഈ 40,000 വീടിൽ ആഗസ്റ്റ് 28-ാം തീയതി ഈ 40,000 വീട്ടിലും ഒരേ സമയം 10 കിലോ പച്ചക്കറിയാണ് വിതരണം ചെയ്യുന്നത്. ഏതാണ്ട് 400 ടണ്ണോളം വരുന്ന പച്ചക്കറി പിന്നെ ഉൽപ്പാദിപ്പിച്ചാണ് വിതരണം ചെയ്യുന്നത്. നമുക്കറിയാം 400 ടൺ പച്ചക്കറി ഓണത്തിന് വാങ്ങുക എന്ന് വെച്ചാൽ ഏതാണ്ട് അതിൻ്റെ വില കണക്കാക്കിയാൽ 80 ലക്ഷം രൂപയോളം വരും. അത് ആ പച്ചക്കറിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ അതിനോട് ഒപ്പം തന്നെയാണ് 300 സ്മാർട്ട് ടിവികളും LED TVകളും ഈ മണ്ഡലത്തിൽ വിതരണം ചെയ്തു. അതിന് നേതൃത്വം കൊടുത്ത പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് ശ്രീ വിൽസൺ. അദ്ദേഹത്തിൻ്റെ വാർഡ് ഇപ്പോൾ തന്നെ പൂർണ്ണമായി അടാട്ട് പഞ്ചായത്തും അവണൂർ പഞ്ചായത്തും വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് പ്രദേശം ഒക്കെ TVകൾ കൊടുത്തുകൊണ്ട് പൂർണ്ണമായിരിക്കുകയാണ്. 300 TV ഈ മണ്ഡലത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട്. July 25-ാം തീയതി അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാകും. TV വിതരണം ചെയ്ത ശ്രീ വിൽസൺ നമ്മോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. MLA യുടെ നിർദ്ദേശപ്രകാരം ഇപ്പോഴത്തെ ലോക്ക്ഡൗണിൻ്റെ ഇത് മൂലം കുട്ടികൾക്ക് പഠന സൗകര്യം കുറവായതിന് മൂലം ഞങ്ങൾ തെരഞ്ഞെടുത്ത് എല്ലാ കുട്ടികൾക്കും ഞങ്ങൾക്ക് തന്ന പേര് പ്രകാരം എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ TV വിതരണം ചെയ്തിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും കുട്ടികൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും TV കൊടുക്കാമെന്നുള്ള നിർദ്ദേശം MLA പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ ശ്രീ അനിലക്കര MLA എന്ന രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആളാണ്. 153 വാർഡുകളാണ് ഈ നിയമസഭാ മണ്ഡലത്തിനകത്തുള്ളത്. 153 വാർഡുകളിലെയും വാർഡ് കൗൺസിലറും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും രാജീവ് ഗാന്ധിയുടെ പഞ്ചായത്ത് രാജ് സ്വപ്നങ്ങൾ, EMS ആവിഷ്കരിച്ച ജനകീയ ആസൂത്രണം ഒക്കെ നെഞ്ചിലേറ്റിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്നുകൂടി സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പുഴയ്ക്കൽ പാലത്തു നിന്നും ക്യാമറമാൻ ദിനേശ് ബാബുവിനോടൊപ്പം പഴയ ടെലഗ്രാഫിലെ ജീവനക്കാരൻ കൂടിയായ ശ്രീ അനിൽ അക്കര MLA 24 ന്യൂസിന് വേണ്ടിയാണ് ഇവിടെ ഈ വാർത്തകൾ പങ്കുവച്ചത്.